അള്ളാഹു വലിയ എന്ന് പറയുമ്പോൾ, റസൂൽ വലിയ എന്ന് പറയുമ്പോൾ, വിശ്വാസികൾ വലിയ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഈ മൂന്നർത്ഥത്തിലാണ് എന്ന് നമ്മൾ സ്വയം കണ്ടുപിടിച്ചതല്ല. നേരെമറിച്ച് തഫ്സീർ റൂഹുൽ ബയാനിൽ, ആറൂഹുൽ ബയാനിൽ, റൂഹുൽ ബയാനിൽ വളരെ വ്യക്തമായി പല മുഖങ്ങളിലും അതേ ശൈഖുറിയെന്നും മൗലാനിയെന്നൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഇസ്മായിലുൽ ഹിഖ്ഖീ അൽബറൂസരി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം വലിയ റൂഹുൽ ബയാനിൽ വളരെ വ്യക്തമായി പറഞ്ഞു, ഇവിടെ അള്ളാഹു എന്ന് പറയുന്നത് അള്ളാഹു വലിയ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല റസൂൽ വലിയ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ റസൂൽ വലിയ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല വിശ്വാസികൾ വലിയ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു വലിയ എന്ന് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലും നാം വലിയ സ്വീകരിക്കുന്ന ഒരു സംവിധാനമാണ്. നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹു നാം രക്ഷകനായി സ്വീകരിക്കുന്നു. എന്നാൽ റസൂലിനെ വിളിച്ച് നൽകിയെന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ ദീൻ സ്വീകരിക്കുന്ന കാര്യത്തിൽ, സുന്നത്ത് പിന്തുടരുന്ന കാര്യത്തിൽ പ്രവാചകൻ വലിയ അംഗീകരിക്കുന്നു, മാതൃക സ്വീകരിക്കുന്ന കാര്യത്തിൽ പ്രവാചകൻ വലിയ അംഗീകരിക്കുന്നു, വിശ്വാസികൾ വലിയ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും പ്രവാചകൻ വലിയ അംഗീകരിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. ഓരോരുത്തർ പരസ്പരം സഹകരിച്ചും ബന്ധപ്പെട്ടും സഹായിച്ചും ജീവിക്കുന്നു എന്ന അർത്ഥത്തിലാണ് വിശ്വാസികളെ കുറിച്ച് വലിയ എന്ന് പറഞ്ഞത് എന്ന് അദ്ദേഹത്തിന്റെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതായി കാണാം. സാധാരണ മുസ്ലിയാക്കന്മാര് മൂന്നിനും മൂന്ന് വാചകത്തിനും ഉയർത്തമ്പത്തിലാണ്. അള്ളാഹു വലിയ എന്ന് പറഞ്ഞു, റസൂൽ വലിയ എന്ന് പറഞ്ഞു, വിശ്വാസികൾ വലിയ എന്ന് പറഞ്ഞു. ഒരു വലിയ എന്ന് പറഞ്ഞാൽ സഹായി എന്നാണ് അർത്ഥമെന്ന് റാസി ഇമാം പറഞ്ഞു. അപ്പോൾ അള്ളാഹു സഹായിയാണ്, റസൂൽ സഹായിയാണ്, വിശ്വാസികളും സഹായിയാണ്. എന്നിട്ട് മുസ്ലിയാരുടെ വക എന്ത്? അള്ളാഹിനോടും പ്രാർത്ഥിക്കാൻ, റസൂലിനോടും പ്രാർത്ഥിക്കാൻ, വിശ്വാസികളോടും പ്രാർത്ഥിക്കാമെന്ന്. ഇത് ഇവരുടെ മുൻഗാമികളായ ശിയാക്കൾ ഈ ആയത്തെ ദുർവ്യാഖ്യാനിച്ചതുപോലെ തന്നെ ഇവരും ദുർവ്യാഖ്യാനിച്ചതാണ്. മുൻഗാമികളെ പിൻപറ്റിയതാണ് പിൻഗാമികൾ. മുൻഗാമികൾ ഒരർത്ഥത്തിൽ വ്യാഖ്യാനിച്ചു, ഇവർ വേറർത്ഥത്തിൽ വ്യാഖ്യാനിച്ചു. ഇമാം ഫഖ്റുദ്ദീൻ റാസി ഈ വ്യാഖ്യാനങ്ങൾക്ക് കണ്ണിനെഞ്ഞിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ തഫ്സീർ ആ ഭാഗം വിശദീകരിക്കുന്നത് എന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ ഈ ആയത്ത് ഏതായത്? ഇന്നമാ വലീകും അല്ലാഹു റസൂലുഹു വല്ലദീന അമരുല്ലദീന യുഖീമുന സ്സലാത്ത വയൂതുന സക്കാത്ത വഹും റാകിഊന എന്ന ആയത്ത് ഇതാ വിശ്വാസികളായ ആളുകൾ, പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾ, അവരെല്ലാവരും അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു പോകുന്നു. പഠിച്ചവരോട് മാത്രം ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കൽ, റബ്ബനാത്തിന് അഫിദിൻ ഹസന, റബ്ബനാത്തിന് അഫിദിൻ ഹസന, അതുപോലെ തന്നെ റബ്ബി റബ്ബന അള്ളാഹുവിനോട് മാത്രം ഇങ്ങനെ ചോദിക്കൽ. അവസാനം ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പ്രവാചകന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങൾ കുറെ കാലമായി അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അള്ളാഹുവിനോട് പുറമെ പ്രാർത്ഥിക്കാൻ പറ്റിയ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്തി തരൂ എന്ന് റസൂലുള്ളാഹി ഒരു സഹാബത്ത് വന്ന് പറഞ്ഞപ്പോൾ ഇറക്കിക്കൊടുത്ത ആയത്തല്ല ഇത്. വളരെ വ്യക്തമാണ്, ആ സമയത്ത് ഇറങ്ങിക്കൊടുത്ത ആയത്തല്ല ഇത്. നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബ്ദുല്ലാഹിബ്നു സലാമിനെ പോലുള്ള ആളുകൾ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞപ്പോൾ അതിന് പരിഹാരമായി പഠിച്ചവൻ ഇറക്കി ആയത്താളിത് എന്ന് മനസ്സിലാക്കണം. സംഗതി വളരെ വ്യക്തമാണ്. ഈ ആയത്തിന് മുസ്ലിയാക്കന്മാർ പരസ്യമായി ഉരുവ്യാഖ്യാനിക്കാറാണ് പതിവ് എന്നാണ് അതിനെ സംബന്ധിച്ച് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. റാസിയില് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, സഹായി എന്ന് ഒന്ന്. രണ്ടാമത് വേറൊരു ചോദ്യം കൂടെ ഉള്ളൂ, എന്റെ ലാസ്റ്റ് ചോദ്യം. പിന്നെ ഇങ്ങനെ ആരോടും സഹായം ചോദിക്കാൻ പാടില്ലെങ്കിൽ, അള്ളാഹുവിനകത്ത് മറ്റൊരാളോടും സഹായം ചോദിക്കാൻ പാടില്ല എന്നാണ് ഇപ്പൊ ഇതുകൊണ്ട് ചുരുക്കി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ അടിസ്ഥാനത്ത് തന്നെ ഇപ്പൊ നമ്മൾ ഡോക്ടർമാരോട് പല അസുഖം സംബന്ധമായൊക്കെ ചികിത്സക്ക് പോകാറുണ്ട്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാല് ഡോക്ടർ, എന്റെ കുട്ടിക്ക് ഇങ്ങനെ സുഖമില്ല, സഹായിക്കണം എന്ന് പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ സഹായങ്ങൾ പലതും നമ്മൾ ആവശ്യപ്പെടാറുണ്ട്. ആചാര്യ 10,000 രൂപ വേണം എന്നൊക്കെ പല രീതിയിലും നമ്മൾ പല സഹായങ്ങളും ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചും മുമ്പ് പറഞ്ഞ റാസയിൽ അവരാക്കും അവരെ അവര് സഹായികൾ ആണ് എന്ന് പറഞ്ഞതിനെ കുറിച്ചും ഒരു വിശദീകരണം കിട്ടണം. റാസി സഹായിയാണ് എന്ന് പറഞ്ഞത് ഏതർത്ഥത്തിലാണ് എന്ന് വിശദീകരിച്ചു കഴിഞ്ഞു. റാസി ഇമാം അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചത് റാജിമാം അതിനെ സംബന്ധിച്ച് വിശദീകരിച്ച നേതൃത്വത്തിലാണ്, സഹായി എന്ന് പറഞ്ഞ നേതൃത്വത്തിലാണ് എന്ന് നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു. എന്താണ് അവിടെ നാസുറ സഹായി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? അഹ്ബാബൻ വ അൻസ്വാരൻ, പരസ്പരം സഹായികളും സഹകാരികളും എന്ന നിലക്കാണ്. അപ്പൊ സ്വാഭാവികമായും അവിടെ സംശയം, അഹ്ബാബൻ വ അൻസ്വാരൻ, സഹായി എന്ന് അവിടെയും പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനും ഇമാം റാജി തന്നെ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞറിയുമോ?
والله ان الولايه المامور بها ها هنا هي المنهي عنها منهي عنها فيما قبل ഇതിനു മുമ്പ് പടച്ച തമ്പുരാൻ വിരോധിച്ച ഒരു കാര്യം, ആ വിരോധിച്ച കാര്യത്തിന് കരുത്തിന് പകരമായി പടച്ച തമ്പുരാൻ ഇവിടെ ഒന്ന് അനുവദിച്ചു കൊടുക്കുകയാണ്. എന്താണ് ഇതിനു മുമ്പ് വിരോധിച്ച കാര്യം? എന്താണ് പടച്ച തമ്പുരാൻ വിരോധിച്ച കാര്യം? ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാ, അവിശ്വാസികളെ നിങ്ങൾ വലിയായി സ്വീകരിക്കരുത്, മിത്രമായി സ്വീകരിക്കരുത്. അതുപോലെ തന്നെ യഹൂദ നസറാക്കളെ നിങ്ങൾ മിത്രമായി സ്വീകരിക്കരുത്. നേരെ മറിച്ച് നിങ്ങൾ മിത്രമായി സ്വീകരിക്കേണ്ടത്, സഹകാരികളായി സ്വീകരിക്കേണ്ടത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെയാണ്, പ്രവാചകനെയാണ്, നിങ്ങളുടെ വലിയ അല്ലാഹുവാണ്. അപ്പോൾ മുമ്പ് വിരോധിച്ചതെന്തോ അവിടെ അതാണ് ഇവിടെ അനുവദിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആയത്ത് സാധാരണ സഹായി എന്ന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരോടും പ്രാർത്ഥിക്കാമെന്നൊരു വ്യാഖ്യാനം നൽകുകയാണെങ്കിൽ, സ്വഹാബികളിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരു യഹൂദനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു അവിശ്വാസിയോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അങ്ങനെ അവർ പ്രാർത്ഥിച്ച സമയത്ത് അല്ല പറഞ്ഞു എന്ത്? ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാ, നിങ്ങൾ കാഫിരീങ്ങളോട് പ്രാർത്ഥിക്കരുത്. അതുപോലെ തന്നെ യഹൂദ നസറാക്കളോട് പ്രാർത്ഥിക്കരുത്. നേരെ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അതേ അല്ലാഹുവിനോടും റസൂലിനോടും വിശ്വാസികളോടുമാണ് എന്ന് പറയാൻ പ്രവാചകന്മാരുടെ സഹാബത്തിൽ ആരെങ്കിലും യഹൂദ നസറാക്കളോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല, പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ അഹ്ബാബൻ അൻസാരൻ, സഹായികൾ, സഹകാരികൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇങ്ങനെ കണ്ടാൽ, സഹായിനെ കണ്ടാൽ വിളിച്ചു പ്രാർത്ഥിക്കാൻ അർത്ഥം കിട്ടുന്ന ആരാ പറഞ്ഞത്? സഹായി എന്ന് കണ്ടാൽ അവരോട് പ്രാർത്ഥിക്കാമെന്ന് തെളിവ് എവിടുന്നാ കിട്ടിയത്? സൂര്യൻ സഹായിക്കുമെന്ന് പറഞ്ഞാൽ സൂര്യനോട് പ്രാർത്ഥിക്കാം എന്നാണ് അർത്ഥം. ചന്ദ്രൻ സഹായിയാണെന്ന് പറഞ്ഞാൽ ചന്ദ്രനോട് പ്രാർത്ഥിക്കാമെന്നാണ് അർത്ഥം. വായു സഹായിയാണെന്ന് പറഞ്ഞാൽ വായുവിനോട് പ്രാർത്ഥിക്കാമെന്നാണ് അർത്ഥം. എങ്കിൽ ചോദിക്കട്ടെ, മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ എവിടെയെങ്കിലും ഇത് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാതെ തെളിവാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് കൊണ്ടുവരേണ്ടത്, ഉണ്ടെങ്കിൽ അതാണ് കൊണ്ടുവരേണ്ടത്. അല്ലാതെ സഹായി എന്ന് കണ്ടാൽ സഹായം തേടാം അല്ലെങ്കിൽ അതിനോട് പ്രാർത്ഥിക്കാം എന്ന് അർത്ഥം പറയാമെന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ഇത് കേൾക്കുമ്പോ ചില ആൾക്കാര് വ്യാഖ്യാനിക്കാറുണ്ട്. അവര് എന്താണെന്നറിയോ, എന്താ സാധനം പറയാനറിയോ? അപ്പോ ഡോക്ടറിനെ കണ്ടാ പിന്നെ മരുന്ന് കൊടുക്കപ്പെടുമെന്ന് എഴുതി വെക്കണോ? കണ്ടോ, മുസ്ലിയാക്കന്മാര് സാധാരണക്കാരെ ഇളക്കാൻ വേണ്ടി പറയുന്നത് എന്ത്? ഡോക്ടറിനെ കണ്ടാ പോരെ, പിന്നെ അവിടെ മരുന്ന് കിട്ടും, അവിടെ പോയി മരുന്ന് പറഞ്ഞാൽ മരുന്ന് ചോദിച്ചാൽ മരുന്ന് കിട്ടുമെന്ന് ചോട്ടിൽ എഴുതി വെക്കണോ? വേണ്ടല്ലോ. ഇതുപോലെയാണ് വലിയ എന്ന് പറഞ്ഞാൽ മതി, സഹായി എന്ന് പറഞ്ഞാൽ മതി, സഹായം തേടാമെന്ന് അർത്ഥം കിട്ടി. ഏതെങ്കിലും മണ്ണമൂലങ്ങൾ ചെയ്താലേ ചെയ്യുള്ളൂ അല്ലേ? ഡോക്ടറിന് കാണുന്ന നേരത്തേക്ക് പോയിട്ട് മരുന്ന് കഴിക്കാൻ പറ്റുമോ? ഡോക്ടർ സുകുമാർ റീകോർ എന്ന് പറഞ്ഞാൽ അയാളുടെ ചോട്ടിൽ പോയിട്ട് മരുന്ന് കിട്ടും, അയാൾക്ക് പോയി ചോദിച്ചാൽ മരുന്ന് കിട്ടും, ആരെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. ഡോക്ടർ എന്നെഴുതി അയാളുടെ പേര് എഴുതി അതിനിപ്പുറത്തുണ്ടാവും MBBS എന്ന് കണ്ടാൽ അവിടെ പോയി മരുന്ന് ചോദിക്കാം. ഇനി അതല്ല, ഡോക്ടർ സുകുമാർ റീകോർ എന്നാൽ എന്തെങ്കിലും ആദ്യം പോയി ചോദിക്കണം ഏതാ വകുപ്പ്, ഏതാ വകുപ്പ് എന്ന് ചോദിക്കണം. അത് സാഹിത്യമാണ്, എങ്കിലും ആ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് സാഹിത്യമായോട് ചോദിക്കാം. അപ്പൊ എന്താണ് ചോദിക്കേണ്ടത്? അതിന് ഓരോരുത്തർക്കും ഓരോ യോഗ്യതയുണ്ട്. ആ യോഗ്യത എഴുതി വെക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാമെന്ന് ഖുർആൻ പറഞ്ഞു. ആ യോഗ്യത പഠിച്ചവർ മാത്രമല്ല ഖുർആൻ പറഞ്ഞു, അള്ളാഹു അത് എഴുതി വെച്ചു. പക്ഷേ പ്രവാചകൻ പറഞ്ഞില്ല എന്നോട് പ്രാർത്ഥിക്കാമെന്ന്, എന്നിക്ക് പ്രാർത്ഥന സ്വീകരിക്കാനുള്ള കഴിവുണ്ട് എന്ന്, അതിനുള്ള യോഗ്യതയുണ്ട് എന്ന് പ്രവാചകൻ എഴുതി വെച്ചില്ല, വിശ്വാസികളാരും എഴുതി വെച്ചില്ല, ഞങ്ങളോട് പ്രാർത്ഥിക്കാമെന്ന് വിശ്വാസികളാരും എഴുതി വെച്ചില്ല. ആ യോഗ്യത അവകാശപ്പെട്ടവൻ പഠിച്ചവൻ മാത്രമാണ്, അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്നമാവലിയുക്കുമുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരെ പ്രാർത്ഥിക്കാമെന്ന അർത്ഥം ഇല്ല, അള്ളാഹു അല്ലാത്തവരെ പ്രാർത്ഥിക്കാമെന്ന അർത്ഥമില്ല, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാമെന്ന അർത്ഥമാണ് അവരെ ലഭിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി വലിയ പറയുന്ന വ്യാഖ്യാനം, ആ വ്യാഖ്യാനത്തിന് സഹായി എന്ന് മാത്രമാണോ അർത്ഥം? ഇനിയും വലിയ പറയുന്ന ആയത്തിന് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് വിശുദ്ധ ഖുർആൻ ചോദിച്ചത്? വിശുദ്ധ ഖുർആൻ ചോദിച്ചത് അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു വലിയനെ സ്വീകരിക്കുകയോ എന്ന് ഖുർആൻ ചോദിച്ചു. വിശുദ്ധ ഖുർആൻ ചോദിച്ചു, ഖുൽ അഗൈറല്ലാഹി അത്തഖിദു വലിയൻ, അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു വലിയനെ സ്വീകരിക്കുകയോ. വിശുദ്ധ ഖുർആൻ സൂറത്തുമായി ഇതിൽ 55-ാമത്തെ ആയത്ത് മാത്രമല്ലത്, വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൻആമിൽ 16-ാമത്തെ ആയത്ത് വായിച്ച് നോക്കൂ. അല്ലാഹ് ചോദിക്കുകയാണ്, ഖുൽ അഗൈറല്ലാഹി അത്തഖിദു വലിയൻ, ഫാത്തിറിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ ആ നാഥനായ പടച്ച തമ്പുരാനെ അല്ലാതെ വേറെ ആരെയെങ്കിലും ഞാൻ വലിയായി സ്വീകരിക്കുകയോ എന്ന് അവരോട് ചോദിക്കുന്നതിയേ. ഈ ആയത്തിന്റെ വ്യാഖ്യാനം ഒന്ന് വായിക്കാൻ മുസ്ലിമാക്കന്മാർക്ക് ധൈര്യമുണ്ടോ?
ഈ ആയത്തിനെ വ്യാഖ്യാനം വായിക്കുന്നു. തഫ്സീറു തബരി ഏഴാം പാരയിൽ 108-107 പേജിൽ ഇമാം ഇബ്നു ജരീർ തബരി വിശദീകരിച്ചത് ഈ ആയത്തിനെ വിശദീകരിച്ചത് അത്തഹിദു വലിയൻ, ഞാനൊരു വലിയനെ സ്വീകരിക്കുകയോ എന്ന് ചോദിച്ചില്ലേ? എന്താണ് ഇതിന്റെ അർത്ഥം? അസ്തഗ്ഫിറുഹു വാസ്തഗ്ഫിറുഹു ബിന്നവാഇബി വൽഹവാദിഫി, എനിക്ക് പ്രയാസം ഉണ്ടാകുമ്പോ ദുരിതമുണ്ടാകുമ്പോ അള്ളാഹുവിനോട് ഞാൻ സഹായം തേടുകയോ അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയോ അവരിക്കലും എന്നെ കൊണ്ടുപറ്റില്ല എന്ന് പറയൂ നബിയേ എന്നാണ് ആ ആയത്തിന്റെ അർത്ഥമെന്ന് മഹാനായ ഇബ്നു ജരീർ തബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഖുർആനിൽ തന്നെ അല്ല ചോദിക്കുകയാണെന്ത്? അത്തഹറു വലിയൻ, ഞാൻ അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയോ എന്നെ കൊണ്ടുവച്ചില്ല, ഞാൻ അള്ളയല്ലാത്തവർ വലിയായി സ്വീകരിക്കുകയോ ആ അർത്ഥത്തിൽ പ്രാർത്ഥിക്കപ്പെടുക എന്ന അർത്ഥത്തിൽ എന്നെ കൊണ്ടു പറ്റില്ല എന്ന് പറയൂ എന്ന് ഖുർആൻ തന്നെ ഏൽപ്പിച്ച കാര്യം. അപ്പോ വലിയ ആ നിലക്ക് വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു. പിന്നെയും നേരത്തെ സുഹൃത്ത് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത് എന്താണ്? അപ്പൊ നമുക്ക് പരസ്പരം സഹായം ചോദിക്കാൻ പറ്റൂലല്ലോ, സഹായം അള്ളഹനോട് മാത്രം ചോദിക്കണ്ടല്ലേ. ഞാൻ വിശദീകരിച്ചുണ്ടോ വിഷയാവരണത്തിൽ അതെ, നിങ്ങൾ പരസ്പരം പിന്നിട്ടും അതുപോലെ തന്നെ നന്മയുടെ കാര്യത്തിലും പരസ്പരം സഹായിക്കണം, സഹകരിക്കണം. പഠിച്ചു തമ്പുരാനെ കൽപ്പിച്ചു, നമ്മെ സംബന്ധിച്ചിടത്തോളം പഠിച്ചു തമ്പുരാൻ നമുക്ക് വിട്ടുതന്ന കാര്യങ്ങൾ, നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ പരസ്പരം സഹായിക്കാനും സഹകരിക്കാനും പഠിച്ചു തമ്പുരാൻ നമ്മളോട് കൽപ്പിച്ചതാണ്. എനിക്ക് ആരോഗ്യമുണ്ട്, അത് പഠിച്ചു തമ്പുരാനേക്ക് തന്നതാണ്. പഠിച്ചവർ ഉദ്ദേശിക്കുമ്പോൾ തിരിച്ചെടുക്കാൻ കഴിവ് പഠിച്ചവന് കഴിവുമുണ്ട്. അതുകൊണ്ട് പഠിച്ചു തമ്പുരാനേക്ക് ആരോഗ്യത്തിൽ നിന്ന് ഈ ചെലവഴിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം എന്ന് പറഞ്ഞതാണ്. എന്നാൽ ഒരു രോഗിയും ആ രോഗിയും എന്റെ ഞാൻ ആരോഗ്യമുള്ളവനാണ്, എനിക്ക് ആരോഗ്യമുണ്ട് എന്ന് വാദിച്ചുകൊണ്ട് ഞാൻ നിൽക്കുമ്പോൾ ഇതാ എന്റെ സാന്നിധ്യത്തിലെ രോഗി എന്റെ സാന്നിധ്യത്തിൽ കട്ടിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാതെ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ അള്ള പറഞ്ഞില്ല, പ്രവാചകനും പറഞ്ഞില്ല. ഏറെ മറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കഴിവിന്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള സഹായ സഹകരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനാണ് പറഞ്ഞു പറഞ്ഞത്. അതിവിടെ ആരും എതിർത്തിട്ടുള്ള കാര്യമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം, പ്രവാചകരോട് പറയാനല്ല കൽപ്പിച്ച കാര്യം എന്താണ്? ഞാൻ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് പറയൂ നബിയേ. മുഹമ്മദ് നബി അത് പ്രഖ്യാപിച്ചു, മുഹമ്മദ് നബി അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കൽ വരുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സാന്നിധ്യത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറയും, എന്നെ സഹായിക്കണം. മഹാനായ അനസ് റളിയല്ലാഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാത്റൂമിൽ പോകാൻ ഉദ്ദേശിക്കുമ്പോൾ പറയും, ഒരല്പം വെള്ളം കൊണ്ടുവന്ന് വേണം. അനസ് റളിയല്ലാഹുവിന് വെള്ളം കൊണ്ടു കൊടുക്കും. അല്ലോ, അനസ് റളിയല്ലാഹുവിന് ഇല്ലാത്തപ്പോ പ്രവാചകൻ സല്ലല്ലാഹു ഒരിക്കലും അനസേ എനിക്ക് ബാത്റൂമിൽ പോകണം വെള്ളം കൊണ്ടുവരൂ എന്ന് പ്രാർത്ഥിച്ച ഒരു സംഭവം ഇല്ല, അസാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചിട്ടില്ല. ഓരോ മറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്, ഒരാളോട് പത്രിക ചോദിക്കുന്നത് പോലെയല്ല എനിക്ക് രോഗം മാറ്റി തരണേ പഠിച്ചും പുരാനേ എന്ന് പറയുന്നത്. ഒരു ഡോക്ടറുടെ അടുക്കൽ പോയിട്ട് ഗുളിക ചോദിക്കുന്നത് പോലെയല്ല, മരുന്ന് ചോദിക്കുന്നത് പോലെയല്ല, രോഗം മാറ്റി തരണേ എന്ന് പറയുന്നത് പോലെയല്ല അള്ളാഹുവേ രോഗം മാറ്റി തരണേ എന്ന് പറയുന്നത്. ഒരു ഡോക്ടറുടെ അടുക്കൽ ഒരു രോഗി പോയിട്ട് പറയുന്നു, എന്റെ രോഗം മാറ്റി തരണേ ഡോക്ടറെ എന്ന് പറഞ്ഞാൽ ആ രോഗി ഉദ്ദേശിക്കുന്നത് എന്റെ രോഗം മാറാനനുസൃതമായ ഗുളിക തരണേ എന്നാണ്. എന്റെ രോഗം മാറാനുസൃതമായ ഗുളിക തരണേ എന്നാണ്. ഒരു ഡോക്ടറെടുക്കൽ പോയിട്ട് രോഗം പറയുമ്പോൾ എന്റെ രോഗം മാറ്റി തരണേ എന്ന് ഡോക്ടറോട് പറഞ്ഞാൽ ഡോക്ടർ അദൃശ്യമായി വന്ന് എന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് എന്റെ രോഗമൊക്കെ മാറ്റി ഞാനിവിടെ നിന്ന് പോകുമ്പോൾ ഉഷാറായി പോകുമെന്ന അർത്ഥത്തിലല്ല. നേരെ മറിച്ച് ഡോക്ടറെ ഈ മരുന്ന് ഈ രോഗത്തിന് എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ ആ മരുന്ന് കുറിച്ചു തരണം അല്ലെങ്കിൽ തരണമെന്ന അർത്ഥത്തിലാണ് ഒരു ഡോക്ടറെ അടുക്കൽ വന്നുകൊണ്ട് ഒരു രോഗി പറയുന്നത് എന്റെ രോഗം മാറ്റി തരണയെന്ന്. എന്നാൽ അതേ മനുഷ്യൻ തന്നെ അള്ളാഹുവിനോട് പറയുന്നു, എന്താ പറയുന്നത്? പഠിച്ചതം പുരാനേ എന്റെ രോഗം മാറ്റി തരണേ എന്ന് പറഞ്ഞാൽ അതേ ആ വിശ്വാസികളുടെ ആ മനുഷ്യന്റെ മനസ്സിലുള്ള അർത്ഥം എന്താണ്? പഠിച്ചവനെ നിന്റെ അടുക്കൽ നിന്നാണ് ശിഫ, നീയാണ് ശമനം നൽകുന്നവൻ. ലാ ശിഫാ ഇല്ലാ ശിഫാഉക, നിന്റെ ശമനമല്ലാതെ ശമനമില്ല. അതുകൊണ്ട് നിന്റെ അപാരമായ കുദരത്തിൽ നിന്ന് ഈ മരുന്ന് കഴിച്ചുകൊണ്ട് എനിക്കുണ്ടാകുന്ന മാറ്റത്തെക്കാളെല്ലാം ഉപരിയായ ഒരു അനുഗ്രഹം എനിക്ക് തരണേ എന്ന അർത്ഥത്തിലാണ് അള്ളാഹുവിനെ രോഗം മാറ്റി തരണേ എന്ന് പറയുന്നത്. അത് ചാലത്തിൽ കിടക്കുന്നൊരു ആയിലോട് പോയിട്ട് ഒരാൾ പറയുന്നു, ശൈഖേ തങ്ങളെ എന്റെ രോഗം മാറ്റി തരണേ എന്ന് പറഞ്ഞാൽ ഡോക്ടറോട് ചോദിച്ചതുപോലെ ഒരിക്കലും എനിക്ക് ഗുളിക തന്നുകൊണ്ട് എന്റെ
ലോകം മാറ്റി തരണം എന്നല്ല, നേരെ മറിച്ച് ഈ മുഖവരയിൽ കിടക്കുന്ന മഹാൻ അദൃശ്യമായി കഴിവുള്ള ആളാണ്, എന്റെ ഈ പ്രാർത്ഥന കേൾക്കാൻ കഴിയുന്ന ആളാണ്, ഈ പ്രാർത്ഥന ഉത്തരം നൽകാൻ കഴിയുന്ന ആളാണ്, എന്റെ ചോദ്യത്തിൽ കണ്ടറിഞ്ഞ് എനിക്ക് ഉത്തരം നൽകും, എന്റെ ലോകം മാറ്റി തരും എന്ന അർത്ഥത്തിലാണ് മുഖവരയിൽ കിടക്കുന്ന ആളോട് പ്രാർത്ഥിക്കുന്നത്. ഇത് മൂന്നും മൂന്നാണ്. ഒന്ന് ആദ്യം പറഞ്ഞുണ്ടല്ലോ, ഡോക്ടർ അടുക്കൽ പോയിട്ട് മരുന്ന് ചോദിക്കുക എന്നുള്ളത് അത് ജായിസായ അനുവദനീയമായ കാര്യമാണ്. രണ്ടാമത് പറഞ്ഞല്ലോ, അള്ളാഹുവിനോട് ചോദിക്കണമെന്നത്, പഠിച്ചവരോട് പ്രാർത്ഥിക്കണമെന്നത് അത് വാജിബായ കാര്യമാണ്, നിർബന്ധമായ കാര്യമാണ്, അത് തൗഹീദാണ്. ഇടയ്ക്കുന്ന അവസാനം പറഞ്ഞതല്ലോ, ഒരു മക്ബറയിൽ പോയി ചോദിക്കാനുള്ളത് അത് ശിർക്കാണ്, അത് കുഫ്റാണ്. എന്താ വ്യത്യാസം? അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കുന്നു, അതുകൊണ്ടാണ് അത് ശിർക്കായത്. ഇത് മൂന്നും മൂന്നായി തന്നെ മനസ്സിലാക്കാൻ വിവേകമുള്ളവർക്ക് ബുദ്ധിയുള്ളവർക്ക് വളരെ വേഗം സാധിക്കും. എന്നാലും ദുർവാസിയും കുശാഗ്രബുദ്ധിയും അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ച് അടങ്ങി എന്ന ദുർവാസിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് നന്നായി പ്രാർത്ഥിക്കുക, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കണമെന്നും അല്ലാതെ വേറെ അവരെ സംബന്ധിച്ച് വിശദീകരിക്കാനില്ല. ഒരു ചെറിയ കാര്യം കൂടി ഈ ചോദ്യത്തിന്റെ ഉത്തരമായി കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുകയാണ്. ചോദ്യകർത്താവ് തന്നെ ഇവിടെ പരാമർശിക്കുകയുണ്ടായി, ഡോക്ടറെ അടുക്കൽ പോകുന്നതും അതേപോലെ ഹാജിയാരെ 10,000 രൂപ തരണമേ എന്ന് ചോദിക്കുന്നതൊക്കെ തെറ്റാണോ എന്ന ചോദ്യത്തിൽ തന്നെ ഇതിന്റെ ഉത്തരം അടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക ഹാജിയാരെ മാത്രം വിളിച്ചുകൊണ്ട് 10,000 രൂപ തരണമേ എന്ന് പറയുന്നത്? നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട്, എല്ലാവരോടും നമ്മൾ 10,000 രൂപ കടം ചോദിക്കാറില്ല. നാട്ടിൽ പല തരത്തിലുള്ള ചികിത്സകൾ ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്, എല്ലാ രോഗത്തിനും എല്ലാ ഡോക്ടർമാരുടെ അടുക്കലും പോകാറില്ല. ഈ പോകുന്നതിന്റെയും ചോദിക്കുന്നതിന്റെയും മാനദണ്ഡം കഴിവാണ്. ഹാജിയാരോട് 10,000 രൂപ വേണമോ എന്ന് ചോദിക്കുന്നതും അതിന് കഴിയാത്ത എന്റെ അയൽവാസിയോട് ചോദിക്കാതിരിക്കുന്നതും ഹാജിയാർക്ക് കഴിയുന്നു എന്നതുകൊണ്ടും ഇയാൾക്ക് അയൽവാസിക്ക് കഴിയുന്നില്ല എന്നതുകൊണ്ടുമാണ്. അതേപോലെ എനിക്ക് രോഗം വരുന്നതിന്റെ ഹൃദയത്തിനാണ് അസുഖം, ഞാനൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിന്റെ അടുക്കലേക്ക് പോകാത്തത് എന്റെ ഹൃദയത്തിന് ചികിത്സിക്കാനുള്ള കഴിവല്ല അയാൾക്കുള്ളത്, മറിച്ച് എന്റെ തൊലിക്ക് ചികിത്സിക്കാനുള്ള കഴിവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. അതേപോലെ തന്നെ ഇവിടെ ആരോടായിരിക്കണം ദുആ ചെയ്യേണ്ടത്? കഴിവുള്ളവനോടായിരിക്കണം. ആർക്കാണ് കഴിവുള്ളത്? അത് പറയേണ്ടത് അല്ലാഹുവാണല്ലോ. പടച്ച തമ്പുരാൻ പറഞ്ഞു, يولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري لأجل مسمى. الله من പ്രത്യേകതകൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ആകാശമുണ്ടാക്കിയത് ഭൂമി പകലിനെ രാത്രിയിലും രാത്രിയെ പകലിലും പ്രവേശിപ്പിക്കുന്നവൻ, അതേപോലെ തന്നെ സൂര്യചന്ദ്രന്മാരെ സംവിധാനിച്ചവൻ, ഇതൊക്കെ ആരാണ്? ഇതൊക്കെ ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങളുടെ റബ്ബായ അല്ലാഹുവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? മാത്രമല്ല അവന്റെ പ്രത്യേകത, അവനാകുന്നു അധികാരമുള്ളത് കഴിവുള്ളത്. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരോടാണോ ദുആ ചെയ്യുന്നത്, ഒരു കാരക്കക്കുരുവിന്റെ പാടയിടാത്ര പോലും കഴിവ് ഇവർക്കാർക്കും തന്നെയില്ല. അല്ലാഹുവല്ലാത്തവരോട് അല്ലാഹുവല്ലാത്ത ദുആവി ചെയ്യപ്പെടുന്ന പ്രാർത്ഥിക്കപ്പെടുന്ന ഒരു ശക്തിക്കുമില്ല. ഇന്തദൂഹും, നിങ്ങൾ അവരോട് തേടിയാൽ, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ, ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി കേട്ടാൽ തന്നെ, മസ്തജാ ബൂലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല എന്ന് പടച്ച തമ്പുരാൻ പറയുന്നു. നമുക്കൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ടായി. എന്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ട്, ഞാൻ ഇന്നയാളോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്നു. എന്റെ സുഹൃത്തിനോട് പറയുന്നു, നീ അയാളോട് ചോദിച്ചിട്ട് കാര്യമില്ല, നീ ചോദിച്ചാൽ നിന്റെ ചോദ്യം അയാൾ കേൾക്കുകയില്ല, ഇനി കേട്ടാൽ തന്നെ, അയാൾ ശ്രദ്ധിച്ചാൽ തന്നെ നിന്നെ അയാൾ സഹായിക്കുകയില്ല എന്ന് എന്റെ സുഹൃത്ത്, അയാളെ പറ്റി നന്നായി അറിയാവുന്ന എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞാൽ പിന്നെയും അയാളോട് പോയി ഞാൻ ചോദിക്കുമോ? ഇല്ല. എന്തുകൊണ്ടെന്നാൽ അയാൾ കേൾക്കുകയില്ലെന്ന്, ശ്രദ്ധിക്കുകയില്ലെന്ന്, ശ്രദ്ധിച്ചാൽ തന്നെ സഹായിക്കുകയില്ലെന്ന് കൃത്യമായി ആധികാരികമായി എനിക്ക് വിവരം കിട്ടിയിരിക്കുന്നു. എന്നിട്ടും ഞാൻ അയാളുടെ അടുക്കൽ പോയി ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിയില്ലായ്മയായി മാത്രമേ എല്ലാവരും പരിഗണിക്കുകയുള്ളൂ. ഇവിടെ ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെ പറ്റിയും ആധികാരികമായി പറയാനുള്ള പടച്ച തമ്പുരാൻ പറയാൻ അർഹതയുള്ള പടച്ച തമ്പുരാൻ പറയുന്നു, അല്ലാഹുവല്ലാത്ത ആരും തന്നെ കേൾക്കുകയില്ല, കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യുകയില്ല. എന്നാൽ ഇതേപോലെ തന്നെ ആണോ
മനുഷ്യർ തമ്മിലുള്ള ഇടപാടുകളുടെ കാര്യം അല്ല. പടച്ചതമ്പുരാൻ കൃത്യമായി പഠിപ്പിച്ചതായി കാണാം. കച്ചവടം നടത്തുന്നതിന്റെ മര്യാദകൾ പഠിപ്പിച്ചു. എന്തൊക്കെയായിരിക്കണം കച്ചവടത്തിൽ പാലിക്കേണ്ട മര്യാദകൾ? ഒരു മുസ്ലിം കടം വാങ്ങുമ്പോൾ പാലിക്കേണ്ട മര്യാദ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു. ഇങ്ങനെയുള്ള മര്യാദകൾ വിശദീകരിച്ചു എന്ന് മാത്രമല്ല, നമുക്കൊക്കെ പരിചയമുള്ള വളരെ ചെറിയ സൂറത്തുൽ മാഊനിൽ മതം നിഷേധിക്കുന്ന ആളുകളുടെ തെളിവായി പരോപകാര വസ്തുക്കൾ പരസ്പരം തടയുന്നവർ, നിസ്സാരമായ ഉപകാര വസ്തുക്കൾ പോലും തടയുന്നവർ, അത് ചോദിച്ചു വന്ന് നൽകാത്തവർ, സഹായത്തിനായി വന്ന് സഹായിക്കാത്തവർ, മതത്തെ നിഷേധിക്കുന്നവരാണ് എന്നുകൂടി അള്ളാഹു പഠിപ്പിച്ചത് കാണാം. ഈ പറഞ്ഞത്, ഈ വിശദീകരിച്ചത് ഭൗതികമായ സഹായമാണ്, കഴിവ് നൽകിയത് കൊണ്ടുള്ള സഹായമാണ് എന്നർത്ഥം. ഇതേപോലെ മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥിക്കുമ്പോൾ, അവരോട് ഇസ്തിഗാസ നടത്തുമ്പോൾ, അവരോട് ദുആ നടത്തുമ്പോൾ പാലിക്കേണ്ട മര്യാദയെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അത് മര്യാദകേടാണെന്നും ശിർക്കാണെന്നുമാണ് ഖുർആൻ വിശദീകരിച്ചത്. ഇനിയും നമ്മൾ ആലോചിച്ചു നോക്കുക, മഹാന്മാരോട് തോടുന്നു, ഏതെങ്കിലും ജാരങ്ങളിൽ മരിച്ചു കിടക്കുന്ന ശൈഖന്മാരോട് തോടുന്നു, എന്താ വിശ്വാസം? ഈ ശൈഖ് ഞാൻ എവിടെ വെച്ച് തേടിയാലും, ഏത് സമയത്ത് തേടിയാലും, ഏത് ഭാഷയിൽ തേടിയാലും അയാൾ കേൾക്കും, അറിയും എന്നതാണ് നമ്മുടെ വിശ്വാസം. ഡോക്ടറോട് തോടുന്നത് അങ്ങനെയാണോ? അല്ല, എനിക്കൊരു ചികിത്സ വേണം, ഞാൻ ഡോക്ടറെ അന്വേഷിക്കുന്നു, ഏത് ഡോക്ടറോടാണ് നല്ലത്? ആ ഡോക്ടറെ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നു, ടോക്കൺ നേടുന്നു, ഞാൻ എന്റെ വീട്ടിലിരുന്നു കൊണ്ട് ഇവിടെയുള്ള എറണാകുളത്തെ ഏതെങ്കിലും പ്രശസ്തമായ ആശുപത്രിയിലുള്ള ഡോക്ടറെ വിളിച്ചുകൊണ്ട് ഡോക്ടറെ എന്നെ സഹായിക്കണേ എന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് ടോക്കൺ എടുത്ത് അയാളുടെ അടുക്കൽ പോയി അയാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുന്നു, അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സഹായമുണ്ട് എന്ന് നേരത്തെ ഇവിടെ വിശദീകരിക്കുകയും ചെയ്തു. അഥവാ ഒരു തരത്തിലും താരതമ്യത്തിന് മതമോ അതേപോലെ പ്രമാണങ്ങളോ അനുവദിക്കാത്ത ഒരു താരതമ്യമാണ് ചോദ്യകർത്താവ് നടത്തിയിരിക്കുന്നത് എന്നർത്ഥം. അസ്സലാമു അലൈക്കും. എന്റെ പേര് ഇസ്മായിൽ എന്നാണ്, സ്ഥലം ആലുവ. ഈ അടുത്ത കാലത്ത് സലഫി ആദർശം മനസ്സിലാക്കി ഈ ആദർശത്തിൽ പരമാവധി ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ഒരു എളിയ പ്രവർത്തകനാണ്. എന്റെ ചോദ്യം ഇതല്ല, ഞാൻ എനിക്ക് ചോദിക്കാം, അലവി സഖാഫിയുടെ ഒരു മുഖാമുഖം ഞാൻ കാണുകയുണ്ടായി. ആ മുഖാമുഖത്തിൽ അലഫി സഖാഫി പറഞ്ഞത്, ഇനി നമ്മൾ രഹസ്യമായി അല്ല മരിച്ചുപോയവരോട് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്, അത് ഇനി പരസ്യമായി തന്നെ നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് പറയാനുള്ളത്, ഞാനൊക്കെ ഒറ്റപ്പെട്ട ഈ സൽഫി ആദർശമുള്ള നാട്ടിൽ ജീവിക്കുന്ന ആളുകളാണ്. മഗ്രിബ് കഴിഞ്ഞ് ഇഷാ നമസ്കാരത്തിന് പോകുമ്പോൾ ആ പള്ളിയിൽ കുത്തുബിയത്തും പല പല ഇസ്ലാം അംഗീകരിക്കാത്ത പലതുമാണ് അവർ ഓതുന്നതും ദുആ ചെയ്യുന്നതും. ഇതെല്ലാം ചെയ്തുകൊണ്ട് അവർ തന്നെയാണ് ഇമാമി നിൽക്കുന്നത്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും മഴയും ഈ കാണുന്ന എല്ലാത്തിന്റെ ശക്തിയും മുഹിദ്ദീൻ ശീഖാണെന്ന് പറയുകയും അത് കഴിഞ്ഞ് അവർ തന്നെ പോയി ഇമാമി നിൽക്കുകയും, എന്നിട്ട് ഈ സലഫി ആദർശം മനസ്സിലാക്കിയ ഒരുപാട് ആളുകൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അവർ പോയി അവരെ പിന്തുടർന്ന് നമസ്കരിക്കുന്നത്, ഇങ്ങനെ നമസ്കരിക്കാൻ അള്ളാഹു സ്വീകരിക്കുന്നു ഈ ഉള്ളവന്റെ ഒരു സംശയമാണ്. കാരണം ഈ ആദർശം മനസ്സിലാക്കി ഈ അടുത്ത കാലത്ത്, ഇന്നലെ വരെ ഈ ജാരത്തിൽ ഞാൻ വന്നിട്ടുള്ള ആളാണ്, ഈ ജാരത്തിൽ വരികയും ഈ മഹാനോട് പ്രാർത്ഥിച്ചും കൊണ്ടിരുന്ന ഒരു പ്രവർത്തകനാണ് ഈ ഉള്ളവൻ. അതുകൊണ്ട് എനിക്ക് വ്യക്തമായി, കാരണം എന്നെ പോലെ ഒറ്റപ്പെട്ട ഒരുപാട് ആളുകൾ പല നാടുകളിലുമുണ്ട്. അവരൊക്കെ സംശയം ഇത് തന്നെയാണ്, നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നത് നേർക്ക് നേരെ, വക്രതയില്ലാതെ യാതൊരു കളങ്കമില്ലാതെയാണ് നമ്മുടെ പണ്ഡിതന്മാർ പറയുകയും. പക്ഷെ നമ്മുടെ പ്രവർത്തകർ പലരും ഈ പറയുന്ന ഈ ഖുതുബിയത്ത് നടത്തിക്കൊണ്ട് അവർ ഇമാമിൽ നിന്ന് അവരെ പിന്തുടർന്ന് നമസ്കരിക്കുകയും ചെയ്യുന്നത് ഇത് പറഞ്ഞു തമ്പുരാൻ സ്വീകരിക്കുമോ? ഇതാണ് എന്റെ സംശയം. ഏതായാലും ഞാൻ എന്റെ പള്ളിയിൽ അവർ പിന്തുടർന്ന് നമസ്കരിക്കുന്നില്ല, ഒറ്റയ്ക്ക് തന്നെയാണ് നമസ്കരിക്കുന്നത്. ഇവിടെ ഒരു ഇമാമിനെ തുടർന്ന് നമസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു കാര്യം ആദ്യം നാം മനസ്സിലാക്കേണ്ടത്, ഇമാമിന്റെ നിസ്കാരത്തിന്റെ സ്വീകാര്യതയും മഅ്മൂമിന്റെ നിസ്കാരത്തിന്റെ സ്വീകാര്യതയും തമ്മിൽ ഒരു ബന്ധമില്ല. സാധാരണ ഒരു കഥ നമ്മൾ പറയാറുണ്ട് അല്ലെ, പലപ്പോഴും പറയാറുണ്ട്, ഒരു മുസ്ലിയാരി ഒരു പള്ളിയിൽ നിന്ന് പിരിച്ചുവിടാൻ തീരുമാനിച്ചു.
കമ്മിറ്റിക്കാർ അടുത്ത മാസം ഒന്നാം തീയതി മുസ്ലിയാരെ പിരിച്ചു വിടാൻ തീരുമാനിച്ചവരും മുസ്ലിയാരെ അറിഞ്ഞു. മുസ്ലിയാർ വിചാരിച്ചു അങ്ങനെ എന്നോ ഉദ്യോഗ പണി കണ്ട, ഞാൻ തിരിച്ചൊരു പണി കൊടുക്കാം. അതിന് ഒന്നാം തീയതി കമ്മിറ്റിക്കാര് മുസ്ലിയാരെ വിളിച്ച് ശമ്പളം ഇതാ പിടിച്ചോളൂ, നാളെ മുതൽ ജോലിക്ക് നിൽക്കണ്ടായി എന്ന് പറഞ്ഞപ്പോ മുസ്ലിയാര് മറുപടിയായി പറഞ്ഞു, അല്ലടോ കുറെ കാലം നിങ്ങൾ കുശേഷിക്കണം ഞാൻ അറിയുന്നുണ്ട്, എന്നെ പിരിച്ചുവിടാൻ തീരുമാനം അറിഞ്ഞു, എനിക്ക് ഒറ്റക്ക് അങ്ങനെ പണി കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് ഞാൻ തിരിച്ചൊരു പണി തന്നിട്ടുണ്ട്, ഈ ഒരു മാസം ഞാൻ മുറിയില്ലാതെ നിസ്കരിച്ചത് എന്ന് പറഞ്ഞാൽ മുസ്ലിയാറ് നിസ്കാരം പോയി എന്നല്ലാതെ മൗമൂര് എന്താ പറ്റിയത്? ഒന്നും പറ്റിയിട്ടില്ല. എന്നാൽ ഇമാമത്തിന്റെ കാര്യത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന ഈ കർക്കശം, ആ കർക്കശത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി പറയാനുള്ളത്, ഒരാളെ സംബന്ധിച്ചിടത്തോളം തൗഹീദിന്റെ ആദർശം സ്വീകരിച്ച തൗഹീദിന്റെ ആദർശമുള്ള ആളുകളെ ജമാഅത്തിന്റെ സ്ഥലത്തൊരു പ്രദേശത്ത് നടക്കുന്നുവെങ്കിൽ ആളുകൾ കണിശമായും തൗഹീദിന്റെ വാഗ്ദാക്കൾ കണിശമായും ആ ഇമാമിന്റെ പിന്നാലെ തന്നെ പോകണം. അവർ വളരെ വ്യക്തമായി ആ ഇമാമിന്റെ പിന്നിൽ നമസ്കരിക്കുവാൻ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും വേണം. നേരെ മറിച്ച് ഒരാളെ സംബന്ധിച്ചിടത്തോളം ചുരുക്കലിൽ ആളുകൾ നാട്ടിലുണ്ട്, ആ നാട്ടിൽ ജീവിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും ആ നാട്ടിലൊരു ജമാഅത്തിന്റെ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ നാം നമസ്കരിക്കാറുണ്ട് എന്നതുകൊണ്ട് യാതൊരു തെറ്റും പറയാൻ പറ്റില്ല, അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം കബിലയായി കബിലയായിരിക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കാഫിറാക്കുവാനുള്ള നമുക്കില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കുഫ്റാണെന്ന് പറയാം, ഒരു കാര്യം ശിർക്കാണെന്ന് പറയാം, അത് ബോധ്യപ്പെടുത്താം. എന്നാൽ ഈ നിലക്ക് ഖുർആൻ നസ്വാഹിക്കൊണ്ട് ഒരു കാര്യം കുഫ്റാണെന്ന് പറഞ്ഞു, ഒരു കാര്യം ശിർക്കാണെന്ന് പറഞ്ഞു, ആ കാര്യം ആ പണ്ഡിതനെ ബോധ്യപ്പെടുത്തി, ആ പണ്ഡിതൻ ബുദ്ധിയുള്ള ആളാണ്, ആക്കുന്നാണ്, പ്രായപൂർത്തിയ ആളാണ്, അയാൾക്കത് ബോധ്യപ്പെട്ടു, അയാൾക്ക് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർത്താൽ ബോധ്യപ്പെടാൻ കഴിയും. ഖുർആനിന്റെ നസ്സായ കാര്യം, ഖുർആനിന്റെ കാര്യം വ്യക്തമായി പറഞ്ഞ കാര്യം അയാളെ ബോധ്യപ്പെടുത്തി. യാതൊരു വിധ വ്യാഖ്യാനവും അയാളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് പറയാനില്ല, നൽകാനില്ല. ആ നിലക്ക് പരിപൂർണമായും ഒരാൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ രൂപത്തിൽ ശിർക്കിന്റെ വാഗ്ദാനമായി പരസ്യമായി ആ ശിർക്ക് പ്രബോധനം ചെയ്യുന്ന ആളാണെങ്കിൽ അയാളുടെ പിന്നിൽ നമസ്കരിക്കേണ്ടതില്ല. പരസ്യമായി അയാൾക്ക് ബോധ്യപ്പെട്ടു ഖുർആനിന്റെ നസ്സിതാണ്, ഖുർആൻ കൽപ്പിച്ചതാണ്, ഒരു വ്യാഖ്യാനവുമില്ല, അള്ളാഹില്ലാത്തൊരു ശിർക്ക്, അള്ളാഹില്ലാത്തൊരു പ്രാർത്ഥിക്കൽ ശിർക്കാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന നിലക്ക് അത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട ഒരാള് വീണ്ടും ഞാൻ ശിർക്ക് പ്രകടിപ്പിക്കും, എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും ബാധകമല്ല, ഒന്നും സ്വീകരിക്കേണ്ട ബാധ്യത എനിക്കില്ല എന്ന് ഒരാൾ പരസ്യമായി പറയുകയും ആങ്ങനെ കുറച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അയാളെ പിന്നെ നമസ്കരിക്കാൻ പാടില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം നമസ്കരിക്കാൻ പാടാന്ന് മാത്രമല്ല, അയാളുടെ മക്കൾക്ക് അയാളുടെ മക്കൾ വിശ്വാസികളാണെങ്കിൽ അനന്ത് എടുക്കാനും പാടില്ല. ഞാനിത് ചെയ്യുന്നത് ശിർക്കാണ്, ഇത് ശിർക്കാണ്, ഖുർആനിലേക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അതീതുകൊണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്, എനിക്ക് ബുദ്ധിയുണ്ട്, അറിഞ്ഞു ബോധ്യപ്പെട്ടു, ആ ശിർക്കാണ് മറന്നുകൊണ്ട് തന്നെ ഞാൻ ബോധിച്ചു കൊടുക്കുന്നു, ഞാൻ അള്ളാഹിന്റെ ഖുർആനെതിരാണ്, പ്രവാചകന്റെ അതീതിനെതിരാണ് എങ്കിൽ സലാം മാശ്വരാൻ കുഫറിന്റെ വിധിയാണെന്നുള്ളത്, അതുകൊണ്ട് അവന്റെ പിന്നാലെ നിസ്കരിക്കേണ്ടതില്ല. ഇതാണ് അവരെ സംബന്ധിച്ച് പറയാനുള്ളത്. ലോകത്തിലെ എല്ലാ പള്ളികളിലും ഇരിക്കുന്ന മുസ്ലിയാക്കന്മാരൊക്കെ അവരൊക്കെ ഒരു പക്ഷേ കാര്യം അറിഞ്ഞുകൊള്ളണമെന്നില്ല, മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല, ബോധ്യപ്പെടുകൊള്ളണമെന്നില്ല. മൗമൂമിനെ സംബന്ധിച്ചിടത്തോളം ഇമാമിന്റെ വിശ്വാസം അടക്കാനുള്ള ഒരു മീറ്ററുമായി നടക്കേണ്ടതില്ല. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വിശ്വാസം എന്താണ്, അതിന് പരിധി എത്രയാണ്, അങ്ങനെ ഒരു മീറ്ററൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ പൊതുവിൽ വിശ്വാസപരമായി നിൽക്കുന്ന ആളാണ്, അതുപോലെ തന്നെ ഈമാനുള്ള ആളാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഇമാമായി നിൽക്കുന്ന ആളാണ്, ആദ്യ കബിലയെ അംഗീകരിക്കുന്ന ആളാണ്, പൊതുവിൽ മുസ്ലിമാണ് എന്ന് കണ്ട ഏതാളെ സംബന്ധിച്ചിടത്തോളം അയാളെ പിന്നെ നമസ്കരിക്കുന്നതിന് വിരോധം ഇല്ല. എന്നാൽ ഒരാൾ പരസ്യമായി വ്യക്തമായി ശിർക്കിന്റെ കുഫ്റിന്റെ വാഗ്ദാനമായി ജീവിക്കുന്നു, അത് പരസ്യമായി കുഫ്റാണ് ശിർക്കാണ് നടന്നുകൊണ്ട് തന്നെ പ്രഖ്യാപിക്കുന്നു, അതിനുവേണ്ടി അയാൾ വാദിക്കുന്നു, അതിനുവേണ്ടി അയാൾ പ്രവർത്തിക്കുന്നു എങ്കിൽ അയാളെ പിന്നെ നമസ്കരിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് അതിനെ സംബന്ധിച്ച് വളരെ സംക്ഷിപ്തമായി സൂചിപ്പിക്കാനുള്ളത്. വിശ്വാസപരമായി അക്കീതപരമായി വിശദീകരിക്കേണ്ട വിഷയമാണ് വളരെ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. അടുത്ത് ചോദിക്കാനുള്ളത്, നമ്മളുടെ ഈ പ്രവർത്തനം, ഈ നമ്മുടെ ഗ്രാമങ്ങളിൽ നടത്തുന്ന തൗഹീദിന്റെ ശബ്ദവും പ്രവാചകനെ കുറിച്ചും മരണത്തെ കുറിച്ചും ഇതെല്ലാം വ്യക്തമായി ഒരു ദിവസം പോലും ഒഴിവില്ലാതെ നമ്മൾ നടത്തുന്നുണ്ട്. ഇവിടെയും നമ്മൾ ഈ പരിപാടി വെച്ച് ഈ പരിസരത്തുള്ള മഹല്ലുകളിലെ പണ്ഡിതന്മാർ പറഞ്ഞത് ഇവിടെ നിന്ന് നമ്മൾ കേട്ടു. ഇസ്ലാമില് ഇത്തരം പണ്ഡിതന്മാർക്കെതിരെ അല്ലെങ്കിൽ ഇത്തരം പള്ളികൾക്കെതിരെ വല്ല നിരാഹാരം കെടുക്കാനോ അല്ലെങ്കിൽ അതുപോലെ വല്ല എന്തെങ്കിലും പ്രതിവിധികൾ എങ്ങനെയാണ് ഇവരോട് ഇനി ചെയ്യാനുള്ളത്? കാരണം ചെയ്യാവുന്നതിന്റെ ഡോക്ടർ പറഞ്ഞ് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ വീടായ വീട് എല്ലാം കയറി ഇറങ്ങി, എന്നിട്ടും അവരിൽ നിന്ന് കിട്ടിയത്
ഇസ്ലാമിന്റെ പ്രവാചക ചരിത്രം അനുസരിച്ച് നമുക്ക് ഇനി എന്ത് ചെയ്യാനുണ്ട്? വല്ല പള്ളികളിൽ നിരാഹാരം കൊടുക്കണോ? അല്ലെങ്കിൽ വല്ല സമരം ചെയ്യണോ? എന്ത്? ഒരു പിടിയും കിട്ടുന്നില്ല. അതുകൊണ്ടാണോ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നത്? കാരണം എന്നെ പോലെ ഒരുപാട് ആളുകൾക്ക് അറിയണമെന്നുണ്ട്. ചോദ്യം ചിലപ്പോൾ കേൾക്കുമ്പോൾ വിദ്യത്തിലാണെന്ന് തോന്നിയേക്കാം, പക്ഷേ വിശ്വാസത്തിന്റെ ഇതുകൊണ്ട് ചോദിച്ചു പോകുന്നതാണ്. കാരണം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുന്നതാണ്, ഈ വിശ്വാസം എന്തെന്ന് മനസ്സിലാക്കാത്ത ജനങ്ങളുടെ ഇടയിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ടി വരുന്നത്. മറുപടി പറയാൻ എന്റെ പ്രിയപ്പെട്ട ചോദ്യകർത്താവിനോട് ആദ്യം തന്നെ പറയട്ടെ, ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ ഈ സ്റ്റേജിലിരിക്കുന്ന പ്രവർത്തകന്മാരോ അതല്ലെങ്കിൽ ഇവിടെ സന്നിഹിതരായ നമ്മുടെ മറ്റേതെങ്കിലും പ്രവർത്തകന്മാരോ ഒരിക്കൽ പോലും താങ്കളുടെ ചോദ്യത്തെ വിഡ്ഢിത്തമായി പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇതുപോലെയുള്ള ചോദ്യങ്ങളും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആത്മാർത്ഥമായ ഇത്തരം വികാര പ്രകടനങ്ങളെയും വളരെ സന്തോഷത്തോടുകൂടിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആത്മാർത്ഥതയെയും പ്രവർത്തനങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെയും മാത്രം സ്വീകരിക്കുവാനാണ് സലഫി ആദർശത്തിന്റെ പ്രവർത്തകന്മാർ പഠിച്ചത് മനസ്സിലാക്കിയത്. ചോദ്യകർത്താവ് ഇത്തരം ഒരു ചോദ്യം ചോദിക്കുവാനുള്ള സാഹചര്യം നമുക്കറിയാം. അദ്ദേഹം അതേപോലെ അദ്ദേഹത്തെ പോലെയുള്ള ഒരുപാട് പ്രവർത്തകന്മാർ നിരന്തരമായി ഇസ്ലാഹി ആദർശം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഈ സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടി പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിരന്തരമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുന്നു, സീഡികൾ വിതരണം ചെയ്യുന്നു, പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഒരു വേള ഭൗതികമായി നേടിയെടുക്കാനുള്ള ലാഭങ്ങളും അതിനുവേണ്ടിയുള്ള അധ്വാനവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് കൃത്യമായി ഇത്തരം പ്രവർത്തനങ്ങളിൽ നിരന്തരമായി ഏർപ്പെടുന്നു. പക്ഷേ അതിനനുസൃതമായ ഒരു മാറ്റം പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയുന്നില്ല എന്ന നിരാശയിൽ നിന്നാണ് ഇത്തരം ചോദ്യവും ഇതേപോലെയുള്ള ചിന്തകളും ഉണ്ടാകുന്നത്. നമുക്ക് മറുപടി, ഏതൊരു വിശ്വാസമാണോ നാം സ്വീകരിച്ചത്, എവിടെ നിന്നാണോ നാം കൃത്യമായ വിശ്വാസം സ്വീകരിച്ചത്, എവിടെ നിന്നാണോ നാം കൃത്യമായ ആദർശം സ്വീകരിച്ചത്, അവിടെ നിന്ന് തന്നെയാണ് ഈ ചോദ്യത്തിനും നമുക്ക് വരാനുള്ള ഈ കിട്ടാനുള്ള മറുപടി. നമ്മൾ ആലോചിച്ചു നോക്കുക, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷം അള്ളാഹുവിന്റെ മാർഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാൻ വേണ്ടി പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവസാനമായി അള്ളാഹുവിന്റെ ശിക്ഷ വന്നിറങ്ങിയപ്പോൾ സ്വന്തം മകനെ ക്ഷണിച്ചിട്ട് ആ മകൻ പോലും ഉത്തരം നൽകാൻ തയ്യാറായില്ല എന്ന ചരിത്രം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു വരുമ്പോൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ, എന്തിന് നാം നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ ഈ ആദർശത്തിലേക്ക് കടന്നു വന്നില്ല എന്നതിന്റെ പേരിൽ നിരാശപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മുഴുവൻ അനുഗ്രഹങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് സത്യപ്രബോധനത്തിന് വേണ്ടി ഈ ലോകത്തേക്ക് നിയോഗിച്ച പ്രവാചകന്മാർ നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഖിയാമത്ത് നാളിൽ ഹാജരാകുന്ന അവസ്ഥയെ കുറിച്ച്, തങ്ങളുടെ സമുദായത്തോടൊപ്പം പടച്ച തമ്പുരാന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന അവസ്ഥയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു. ആ പ്രവാചകന്മാരിൽ ചിലരോടൊപ്പം ഒരാളാണ്, ചിലരോടൊപ്പം രണ്ടാളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിന്റെ ദൂതന്മാർക്ക് പോലും തങ്ങളുടെ നിരന്തരമായ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഫലമായി ഒരാളെയോ രണ്ടാളെയോ ആള് കിട്ടിയതെങ്കിൽ ആ ആളുകൾ കുറഞ്ഞു പോയി എന്നതിന്റെ പേരിൽ, തങ്ങൾക്ക് വിശ്വാസികളെ കൂടെ കൂട്ടാൻ കഴിയാതെ പോയി എന്നതിന്റെ പേരിൽ ഒരു പ്രവാചകന്റെയും പദവിയെ അല്ലാഹു സുബ്ഹാനഹു വതആല താഴ്ത്തി കെട്ടുന്നില്ല എങ്കിൽ എന്തിനു നാം നിരാശരാകണം? പടച്ചതമ്പുരാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നതാണ്, ഈ ദൗത്യം വിശദീകരിച്ചു കൊടുക്കുക എന്നതാണ്. സ്വീകരിക്കുന്ന ആളുകൾക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാത്ത ആളുകൾക്ക് മാറി നിൽക്കാം. പടച്ചതമ്പുരാൻ സ്വീകരിക്കുന്ന ആളുകളുടെ എണ്ണം നോക്കി, സ്വീകരിച്ച ആളുകളുടെ ഭൂരിപക്ഷം നോക്കിയല്ല നമ്മുടെ പ്രവർത്തനത്തിന് പ്രതിഫലം നൽകുന്നത്. നാം നമ്മെ സംബന്ധിച്ചിടത്തും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെയുള്ള ഏത് പ്രവർത്തനങ്ങളായാലും പടച്ചതമ്പുരാന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ വജിഹ് അതുദ്ദേശിച്ചു കൊണ്ടുള്ള പ്രവർത്തനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ സഹാബികളെ സാക്ഷി നിർത്തിക്കൊണ്ട്
കൊണ്ട് നടത്തിയ പദം പദപ്രയോഗം അത് തന്നെയാണ്. ഇതേപോലെയുള്ള പരിപാടികളിലും അതേപോലെ നമ്മുടെ പ്രാർത്ഥനകളിലും നമുക്കും പറയാനുള്ളത്,